കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിന്റെ നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. എന്നാൽ ഈ പ്രതിഷേധം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെ തകർക്കുവാനുള്ള നീക്കമാണെന്ന് സ്കൂൾ അധികൃതർ. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സമരം ചെയ്ത 50 ഓളം പേർക്കെതിരെ കോട്ടക്കൽ പോലീസ് കേസെടുത്തു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന് കീഴിലുള്ള കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിനെതിരെ നിരവധി രക്ഷിതാക്കളാണ് സമരവുമായി രംഗത്തെത്തിയത്. 2 വർഷമായി പീസ് ഫൗണ്ടേഷനിൽ നിന്ന് സ്വതന്ത്രമായാണ് സ്കൂൾ പ്രവർത്തിച്ചു വരുന്നതെന്നും സ്കൂളിന്റെ നിലവാര തകർച്ചയ്ക്ക് ഫൗണ്ടേഷൻ ഉത്തരവാദിത്തം എടുക്കുന്നില്ലെന്നുമാണ് ആരോപണം. എന്നാൽ പീസ് ഓഫീസിന്റെ അഫിലിയേറ്റഡ് സ്കൂളാണെന്ന വ്യാജേന വലിയ അഡ്മിഷൻ ഫീയും കോഴ്സ് ഫീയും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഫീസ് അടക്കില്ലെന്ന് ഉറച്ചുനിന്ന കുട്ടികളുടെ ഓൺലൈൻ ക്ലാസുകൾ കഴിഞ്ഞ 1ാം തീയതിയോടെ സ്കൂൾ നിർത്തിവച്ചുവെന്നും ഇവർ പറഞ്ഞു. സ്കൂളിൽ PTA പോലുള്ള രക്ഷാകർത്തൃ സമിതികളെയും മാനേജ്മെന്റ് അനുവദിക്കുന്നില്ല. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ് മാത്രമായിരുന്നിട്ടും മുഴുവൻ ഫീയും വാങ്ങുന്നതിനെതിരെയും രക്ഷിതാക്കൾ പ്രതിഷേധം അറിയിച്ചു. ഞാൻ എൻ്റെ മോനെ പീസ് പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ എടുത്തത് 2015ലാണ്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എം അക്ബർ സാഹിബിൻ്റെ സ്കൂളാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ ഇവിടെ അഡ്മിഷൻ എടുത്തത്. വളരെ ദൂരത്തു നിന്നാണ് ഞാൻ വരുന്നത്. തിരൂരിൽ നിന്ന് നേരത്തെ കുട്ടീനെ സ്കൂൾ ബസ്സിൽ പറഞ്ഞയച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഇടയ്ക്കാണ് ഞാൻ അറിയേണ്ടത് ഇവിടെ ഇപ്പോൾ എം അക്ബർ സാഹിബിൻ്റെ ഫുൾ ടൈം അഫിലിയേറ്റഡ് സർവീസ് കൊടുക്കുന്നില്ല. വെറും കൺസൾട്ടൻസി ആയിട്ടുള്ള സർവീസ് മോഡലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതും ഇവരൊരു 2 വർഷത്തിൻ്റെ ഉള്ളിലാകെ ചെറിയൊരു അറബിക്കിൻ്റെ ക്ലാസ് മാത്രം എടുത്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് എല്ലാ പാരൻസും ഇത് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലത്ത് ഫീ റിഡക്ഷന് വേണ്ടി ചോദിച്ച് ചെന്നാൽ മെയിലുകളുടെ അടിസ്ഥാനത്തിലും പാരൻസ് തമ്മിൽ സംഘടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത്. ഇപ്പം ഞങ്ങൾ ശക്തമായിട്ട് ഈ മാനേജ്മെൻറ്റിനോട് പീസ് ഫൗണ്ടേഷനെ ഫുൾ ടൈം അഫിലിയേറ്റഡ് സർവീസായിട്ട് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇതിന് പ്രകോപിതരായിട്ടാണ് പാരൻസ് ഇന്ന് ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇവിടെ PTA ഇല്ല. ഫീ റിഡക്ഷൻ എല്ലാ സ്കൂളുകളും കൊടുത്തിട്ട് മിക്ക സ്കൂളുകളും കൊടുത്തിട്ട് ഇവരിതിനെക്കുറിച്ച് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുപോലെ PTA ഇല്ല, പീസ് ഫൗണ്ടേഷനും തിരിച്ചു വരണം. ഇതിനു വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പാരൻസ് സംഘടിക്കുക തന്നെ ചെയ്യും. കുട്ടികളെ മാറ്റി ചേർക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ഥാപനം ഞങ്ങളിവിടുന്ന് വെട്ടിപ്പോയാലും ഇനിയുമുള്ള പാരൻസ് ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ ഞങ്ങളൊട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇവരെ തിരുത്തണം, ഇവരെ കൊണ്ട് തിരുത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോ പാരൻസിൻ്റെ ആഗ്രഹം. ഞങ്ങളിത് മിണ്ടാതെ പോയി ഞാനൊരാൾ വെട്ടിച്ചേർത്തു അവസാന കൈയായിട്ട് മാത്രമേ കുട്ടീനെ മാറ്റി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു നിവർത്തിയും ഇല്ല എന്നുള്ള ഘട്ടത്തിൽ. കാരണം മാറ്റി ചേർക്കാന്നുള്ള വളരെ എളുപ്പമാണ്. ഇനിയും രക്ഷിതാക്കൾ അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും ചതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ശക്തമായി പ്രതികരിച്ചിട്ട് ഈ നിലപാട് അവരെ കൊണ്ട് മാറ്റിപ്പിക്കണം എന്നാണ് രക്ഷിതാക്കൾ ഒന്നടക്കം തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ഈ തീരുമാനത്തിൽ നിന്ന് മാനേജ്മെൻറ്റ് മാറി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. എന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്നുള്ള എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, ഞാൻ എൻ്റെ കുട്ടിയെ മാറ്റി ചേർക്കേണ്ടി വരും. ഒരു നിലവിലും അത് അംഗീകരിച്ച് പോകുന്നില്ലെങ്കിൽ അതുവരെ ഞങ്ങൾ മാക്സിമം ഇവിടെ തന്നെ തുടർന്നുകൊണ്ട് ഇവരെ തിരുത്താൻ തന്നെയാണ് ശ്രമിക്കുക. പുത്തൂർ ബൈപ്പാസിൽ നിന്ന് ഒപ്പ് ശേഖരണത്തോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. തുടർന്ന് സ്കൂളിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഫാരിഷ തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഷബീർ കോടയിൽ അധ്യക്ഷത വഹിച്ചു. NR ബാബു, റഫീഖ് പാലപ്പുറ, ആബിദ് ഷാൻ എന്നിവർ സംസാരിച്ചു. എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തെ തകർക്കാനുള്ളതാണ് ഈ നീക്കമെന്നും ജീവനക്കാരുടെ ശമ്പളവും മറ്റും നൽകേണ്ടതിനാൽ ഓൺലൈൻ ക്ലാസ്സിന് ട്യൂഷൻ ഫീസ് ഈടാക്കാവുന്നതാണെന്ന് കോടതികളും ബാലാവകാശ കമ്മീഷനും ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും പ്രിൻസിപ്പൽ ജവഹർ അറിയിച്ചു. പലതവണ ഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഒരു കാരണവശാലും അടക്കില്ല എന്നറിയിച്ച 300-ൽ താഴെ കുട്ടികളുടെ ക്ലാസുകളാണ് ഇതുമൂലം നിർത്തലാക്കിയത്. അതേസമയം സാമ്പത്തിക പ്രയാസമുള്ള 250-ൽ അധികം പേർക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. സ്കൂളിന്റെ പേര് പീസ് പബ്ലിക് സ്കൂൾ എന്നാക്കുന്നത് സംബന്ധിച്ച അപേക്ഷ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് CBSEയിൽ അപേക്ഷ നൽകി പേരുമാറ്റും. രക്ഷിതാക്കൾക്ക് ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നിരവധി വേദികൾ സ്കൂൾ നൽകാറുണ്ട്. ഈ വിഷയത്തിൽ നേരിട്ടെത്തിയ എല്ലാവരോടും വിശദമായി നിരവധി തവണ സംസാരിച്ചിട്ടുണ്ടെന്നും ഈ വർഷം ഓൺലൈൻ മുഖേന 2 പാരന്റ്സ് മീറ്റിംഗുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുഭൂരിഭാഗം രക്ഷിതാക്കളും സ്കൂളിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണെന്നും ജവഹർ അറിയിച്ചു. നിലവിലുള്ള സാഹചര്യത്തിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം കുറക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. കോടതിയും സർക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും ജീവനക്കാരുടെ ശമ്പളം കുറക്കരുത് എന്ന് സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് മറ്റൊരു സാമ്പത്തിക സഹായം ലഭിക്കാത്ത ഒരു സ്വാശ്രയ സ്ഥാപനം എന്നുള്ള നിലയിൽ ഫീസ് ലഭിക്കാതെ ഇത് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാത്രമല്ല കോടതിയും മറ്റ് ഏജൻസികളും ആവശ്യപ്പെട്ടതുപോലെ ട്യൂഷൻ ഫീസ് മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത്. അതോടൊപ്പം വളരെ ഫലപ്രദമായ രൂപത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് സ്കൂൾ
കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോവിഡ് കാലത്തേക്ക് മാത്രമല്ല, കഴിഞ്ഞ ഒന്നര വർഷമായി തന്നെ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ മെയിൻ ക്ലാസ്സുകൾ കൂടെ തന്നെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ന്യായമായ ഒരു ആവശ്യങ്ങളും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നില്ല. പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട് പറയുന്ന ആരോപണങ്ങളൊക്കെ സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രമാണ്. പീസ് ഇസ്ലാഹി പബ്ലിക് സ്കൂളിൻ്റെ പേര് പീസ് പബ്ലിക് സ്കൂൾ എന്നാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിലാണ് അത് സംബന്ധിച്ച് ഫയലിരിക്കുന്നത്. അത് ലഭിക്കുന്ന മുടക്ക് സി ബി എസ് സിയിൽ നൽകി സ്കൂളിൻ്റെ പേര് പീസ് പബ്ലിക് സ്കൂൾ എന്നൊക്കെ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഫയൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിലാണ് നിലവിലുള്ളത്. പിന്നെ രക്ഷിതാക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് തികച്ചും ബാലിശമായ ഒരു ആരോപണം മാത്രമാണ്. ഈ കഴിഞ്ഞ ജൂൺ അവസാനത്തിൽ രക്ഷിതാക്കളുടെ ഓരോ ക്ലാസ്സുകളിലെയും രക്ഷിതാക്കളുടെ പ്രത്യേകം പ്രത്യേകം ഓൺലൈൻ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് കുറച്ചുകൂടെ പിന്നെ പ്രതിഷേധങ്ങൾ മറ്റും ഉണ്ടായപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി ഓഗസ്റ്റ് 30-ാം തീയതി പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ എല്ലാ രക്ഷിതാക്കൾക്കും ഈ കാര്യങ്ങളെല്ലാം അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾക്കെല്ലാം ഉള്ള സ്കൂളിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്ന രൂപത്തിൽ 1.5 മണിക്കൂർ അവരുമായി ലൈവിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഇത്തരത്തിലുള്ള സമരങ്ങളുടെ പിന്നിൽ വേറെ ചില താല്പര്യങ്ങളുടെ പുറത്തുള്ള ആളുകളാണ് ഇതിന് പിന്നിലുള്ളത്. അത് അത്തരം അക്കാരുടെ ആവശ്യങ്ങൾക്കുമായി ഏതെങ്കിലും തരത്തിൽ ഒരു പിന്നെ നിലപാടുകളിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിന് വഴങ്ങി കൊടുക്കാനോ തീർച്ചയായിട്ടും സ്കൂൾ മാനേജ്മെന്റ് എന്ന രൂപത്തിൽ സ്കൂളിന് കഴിയില്ല. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് പ്രതിഷേധം നടത്തിയ കണ്ടാലറിയാവുന്ന 50-ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തതായി കോട്ടയ്ക്കൽ SI റിയാസ് ചാക്കീരി അറിയിച്ചു. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Sneham Ilabagi. Bandhangal Nayyunnu. Zenith Silks and Sarees. Metro Plaza. Tirur Road. Kottakkal.